ഹായ് ഡിയേസ്, ഇന്നത്തെ വീഡിയോ ബേബി ഷവർ കേക്കിനുള്ള ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഹാഫ് കെ ജിയിൽ ഫോണ്ടൻ ഡെക്കറേഷൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 5 ഇഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിങ്ക് കളറും ബ്ലൂ കളറും ചേർത്തിട്ട് ഒന്നുകൂടി ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പിങ്ക് കളറുള്ള ക്രീം കേക്കിൻ്റെ പകുതി വരെ ആ ഒരു കളറ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു കേക്ക് ഞാൻ കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കേക്കൊക്കെ ഹൈറ്റ് ചെയ്യുമ്പോഴല്ലോ കുറച്ചുകൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഇതുപോലെ പകുതി വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂ കളറുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ അവിടുന്ന് കേക്കിൻ്റെ ടോപ്പിൽ വരെ ഈ ഒരു കളറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് ബേബി ഷവറിൻ്റെ കേക്കിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ കേക്കിൻ്റെ ടോപ്പിലും ആ ഒരു ബ്ലൂ കളർ ആക്കിയതിന് ശേഷം ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പിൽ മൊത്തമായിട്ട് തന്നെ ഒന്നാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂവും പിങ്കും ഒക്കെ ചെയ്ത് ആ ഒരു കറക്റ്റ് ലൈന് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം കേക്കിൻ്റെ ടോപ്പും നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേഷൻ കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പിങ്ക് കളറിൽ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് വിട്ട് വിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു വിട്ട് ആ ഒരു സ്പേസിന് ഞാൻ ബ്ലൂ കളറിൽ കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുമ്പം. ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരുന്നത് ഫോണ്ടൻ ഡെക്കറേഷൻ ആണ്. അപ്പോൾ അത് ഈ ഒരു കേക്ക് പിറ്റേന്നാണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പിറ്റേന്നാണ് കേട്ടോ ഫോണ്ടൻ്റൊക്കെ വെച്ച് കൊടുക്കുന്നത്. തലേന്ന് ഞാൻ ഈ ഒരു കേക്കിനേക്ക് വേണ്ട എല്ലാ ഫോണ്ടൻ്റെ ഡെക്കറേഷനും കട്ട് ചെയ്തിട്ട് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കേക്ക് കൊടുക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ആദ്യം തന്നെ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു കട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത ലേഡിനെ കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്കിൻ കളറുള്ള ഫോണ്ടൻ്റ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡൻ കളർ ബ്രഷ് ചെയ്ത് കൊടുത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എന്താ കേക്കിൻ്റെ സൈഡിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ഇതുപോലത്തെ കട്ടർ വെച്ചിട്ട് 2 ബേബി ഫ്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബ്ലൂ കളറിലും ഒന്ന് പിങ്ക് കളറിലും കട്ട് ചെയ്തിട്ട് ആ ഒരു ലേഡീൻ്റെ 2 സൈഡിലായിട്ട് വെച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ വിപ്പിംഗ് ക്രീമിലായിട്ട് നേരിട്ട് തന്നെ വെച്ചെടുത്താൽ മതി, അവിടെ അങ്ങ് ഒട്ടി നിന്നോളും. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ബേബീനെ വെക്കാനുണ്ട്. അപ്പോൾ അതും ഞാൻ എന്താ ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. സ്കിൻ കളറ് വെച്ചിട്ടാണ് ഈ ഒരു ബേബീനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഞാൻ കേക്കിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനുള്ളത് കുറച്ച് ഫോണ്ടൻ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതാ ഇതുപോലത്തെ കട്ടർ വെച്ചിട്ട് ബ്ലൂവിലും അതേപോലെ പിങ്ക് കളറിലും ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കേക്കിൻ്റെ സൈഡിൽ അവിടെ ഇവിടേക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഫോണ്ടൻ്റൊക്കെ തന്നെ CMC പൗഡർ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ ഉള്ളത്. കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഹി ഓർ ഷീന്ന് വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ബ്ലൂ കളറിലും പിങ്ക് കളറിലും ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലെറ്ററിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് ഗോൾഡൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കേക്കിൻ്റെ ടോപ്പിലൊക്കെ ആ ഒരു ലെറ്റർ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കേക്ക് ഇത് ചെയ്യാനുള്ളത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പിങ്ക് കളറും ബ്ലൂ കളറിലുമുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫ്ലവർ കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്കിൻ്റെ ടോപ്പിൽ ബേബീനെ വെക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഞാൻ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ കളർ ആക്കി കൊടുത്താണ് കേട്ടോ. അത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനൊരു ബേബീനെ എടുത്തിട്ട് ആ ഒരു റൗണ്ട് ഫോണ്ടൻ്റ് അവിടെ വെച്ചിട്ട് ബേബീനെ അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. പിന്നെ ആ ഒരു ഗോൾഡൻ കളർ തന്നെ ബേബിക്ക് ഒരു പാൻറ്റീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേബിക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അതായത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് റൈസ് ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം.